കോൺഗ്രസ് പിരിച്ചുവിടാൻ പോകാറുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസ് പിരിച്ചുവിടാൻ പോവാ. എന്തോന്ന് നിങ്ങൾ ഈ എന്താണ് നമ്മളിപ്പോഴത്തെ അരിക്കൊമ്പൻ എന്ന് വിചാരിച്ചാൽ ബി ജെ പി പിടിച്ചിട്ടുണ്ടാവും. ഇത് കുഴിയാനെയാണെന്ന് കാണാൻ പോകുന്നേയുള്ളൂ. ഒന്നും ഒരു കാര്യമില്ല. അത് അല്ല, അമിത്ഷാന്റെ പ്രതീക്ഷ നല്ലതല്ലേ എപ്പോഴും? ഒരാത്മവിശ്വാസം എപ്പോഴും ആവശ്യമല്ലേ? പക്ഷെ അമിത്ഷാ വിചാരിക്കുന്നിടത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വരാൻ പോകുന്ന ഒരു സത്യം. അതെ, അത് ജയരാജനാണല്ലോ എന്റെ രാഷ്ട്രീയ ഗുരു, അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ അനുസരിക്കാനും എനിക്ക് മാർഗമുള്ളൂ. തവായെ തോന്നിയത് വിളിച്ച് പറയുന്ന കോതക്ക് പാട്ടെന്ന് പറയുന്ന ജയരാജന്റെ വാക്കോട് പ്രതികരിക്കുന്നത് തന്നെ എനിക്ക് നാണക്കേടാണ്. അങ്ങനെ എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ അത് അപലപനീയമാണ്. എ കെ ആറിനെ കുറിച്ച് അതിനെക്കുറിച്ച് മോശമായി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി വിരുദ്ധമാണ് എന്ന് ഞാൻ പറയും. കെ പി സി അധ്യക്ഷൻ നിലക്ക് ഞാനത് പാർട്ടി വിരുദ്ധമാണെന്ന് പറയും. ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി എ കെ ആറിന് ചെയ്ത ത്യാഗോജ്വലമായ ജീവിതവും പ്രവർത്തനവും നമുക്കൊന്നും മറക്കാൻ സാധിക്കില്ല. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അതിന് എന്നും തിളങ്ങുന്ന അധ്യായമാണ്. അദ്ദേഹത്തെ വിലകുറച്ച് കാണിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമത്തെ കോൺഗ്രസ് കെ പി സി സി ശക്തയുക്തിയോ എതിർക്കും, നടപടിയെടുക്കും. ഒരു പട്ടികയിലും വിവാദമില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിയല്ല, കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിയുടെ അകത്ത് ആരെ വെച്ചാലും ഇത്തിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിനാലേ ഞങ്ങൾ ഇറങ്ങിക്കോളൂ. അങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഒരു ജനാധിപത്യ പാർട്ടിക്ക്, ഞങ്ങൾക്ക് അത്രയേറെ സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. അതുകൊണ്ടാണ് ഈ വിഷയം. അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ആളുകൾ അതിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയും. അഭിപ്രായം പറയാതിരിക്കും. അപ്പൊ 100% എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ലിസ്റ്റ് വരുമോ? വരൂലല്ലോ. ഓരോ ആളുകൾക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ അവരെല്ലാം അഭിപ്രായം പറയും. അത് സ്വാഭാവികം. അത് സ്വാഭാവികമായി കട്ടളന്നു.